തള്ളേ വെപ്രാളത്തിൽ 10 മണിക്ക് ലൈവ് വരണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കിയില്ല. ജാസു മോളും അവനും കിടന്ന് അടി കൂടുന്നു. ജോ, എന്തൊരു വഴക്കാണ്! പ്രണയ നില മൊത്തം പൊട്ടി പൊളിഞ്ഞ് പാളീസായി രണ്ട് വരിക്കായി. ഇത്രയും ദിവസം ഞാൻ വാഴത്തോട്ടത്തിലേക്ക് കാതു കൂർപ്പിച്ച് കണ്ണും കൂർപ്പിച്ചിട്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, ലൈവിൽ ആരാണ്ടൊക്കെ പറഞ്ഞായിരുന്നു ഇവർ തമ്മിലൊരു കോട്ടിപ്പിടുത്തുണ്ടായിരുന്നു, അത് പോയി നോക്കാം. നോക്കാമ്പം കൂർക്കം വലിച്ചുറങ്ങുന്നു മദാമ വാഴത്തോട്ടത്തിൽ ഞാൻ കണ്ണും നട്ടിരിക്കുകയാണ്. ഇപ്പം വരും, ഇച്ചി കഴിയുമ്പം വരും, ദാ വന്ന് ദാ വന്നു. എവിടാ, രണ്ടും വന്നില്ല, അടിച്ച് പിരിഞ്ഞു. പ്രശ്നമൊന്നുമില്ല, നാളെ രാവിലെ ഒരു ജുംജുക്ക ജുംജുക്ക കൊടുക്കുമ്പോൾ ശരിയായിക്കോളും. എന്നാലും എന്താ പ്രശ്നമൊന്നുമില്ല, പ്രശ്നം അത്രയേ ഉള്ളൂ. അവിടെ ഡൈനിങ് ടേബിളൊക്കെ ഇല്ലേ, അവിടെ കണ്ടിരുന്ന് ചാപ്പാട് കഴിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് നമ്മുടെ ജിൻഡു ഉപ്പുപ്പം ഇരുന്നോണ്ട് പറഞ്ഞു, ശ്രീതു ആയിരുന്നു അതിനകത്തെങ്കിലും ഓക്കെ ആയിരുന്നു. ശ്രീതു ക്യാപ്റ്റൻ അല്ലേ, അപ്പം അത് പറയാൻ പാടുണ്ടോ എന്നുള്ളതാണ് അവളുടെ വാദം. ശ്രീതു ക്യാപ്റ്റൻ ആണോ അല്ലയോ എന്നുള്ളതൊന്നും എൻ്റെ വിഷയമല്ല, പക്ഷെ നിനക്ക് പകരം അവിടെ ശ്രീതു ആയിരുന്നെങ്കിൽ അവൾ പെർഫോം ചെയ്തേനെന്നുള്ളത് എൻ്റെ വാദം. ഇത് പറയണതായിരുന്നോ കബ്രി, അപ്പം ന്യായമായില്ലേ? പക്ഷെ ഇവിടെ സഹിക്കൂ, അവൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. വളരെ വ്യക്തമായി, വളരെ സുതാര്യമായി ആ ചെറുക്കൻ പറയണം, നിനക്ക് സുഖമില്ലായിരുന്നു, നിനക്ക് പനിയായിരുന്നു, നീ ഒരു മൂലയെ കുത്തിയിരുന്നെങ്കിൽ അവർ ആ സംഗതി ജയിച്ചേനെ. പകരം ജിംബ്രൂട്ടൻ ജയിച്ചതിൻ്റെ കാരണം നിന്നെ കൊണ്ട് പറ്റാനിട്ടാണ്. നമ്മളെ പറഞ്ഞാൽ സഹിക്കൂ, അതും മറ്റൊരുത്തൻ്റെ മുമ്പിൽ വെച്ച് നമ്മൾ പ്രണയിക്കുന്നവൻ പറഞ്ഞാൽ പറ്റോ? ക്ലാരിറ്റി ഇന്നലെ മനങ്ങിയാന്നോട്ട് വന്നു കഴിഞ്ഞു, വന്ന ക്ലാരിറ്റിയിൽ പുള്ളിക്കാരത്തി ആകെ വിജിംബ്രജിച്ചിരിക്കുകയാണ്. പക്ഷെ പുള്ളിക്കാരനിക്കും മെനങ്ങിയാന്ന് ക്ലാരിറ്റി കൃത്യമായിട്ട് കിട്ടി. താൽക്കാലികമായ ഒരു ശാന്തി, അതായത് മാസത്തിൽ 3 പ്രാവശ്യം വരുന്ന ആ ലൈംഗിക ഫീലിങ്ങിനുള്ള ശാന്തി മാത്രമാണ് ഇവളെന്ന് അവൻ കിച്ചടി വെച്ച് പറഞ്ഞു. പക്ഷെ തലയ്ക്കും വെളിവില്ലാത്ത അവക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പം അവർ പെർഫെക്റ്റ്ലി പറഞ്ഞും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കുശുകുശുപ്പ് അവൾക്ക് ഓൾറെഡി ഉണ്ട്. ആകെ മൊത്തത്തിൽ ടോട്ടൽ അവതാളം അപതാളം അപഹാസ്യയായി ആരുമില്ലാണ്ട് നിൽക്കുന്ന ജാസൂനെയാണ് നമ്മൾ കാണുന്നത്. മേക്കപ്പ് ഇല്ല, ഒന്നുമില്ല, ആകെ സ്ട്രെസ്, മൊത്തത്തിൽ പൊളിഞ്ഞ് പൊട്ടി പാളീസായി നിൽക്കുന്ന നമ്മുടെ ജാസൂനെയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. എനിക്ക് പക്ഷെ കൂടുതൽ കാണാൻ കഴിഞ്ഞില്ല. നോക്കുമ്പോൾ ശ്രീതു ചേച്ചി പയ്യെ നടന്നു വരികയാണ്. ശ്രീതുവിനെ പറ്റിയാണല്ലോ ഇവർ ചർച്ച വയ്ക്കുന്നത്. അപ്പോൾ ശ്രീതു കയറി വന്നിട്ട് എന്നാച്ചി, ഒരു വളരെ കാമായിട്ട് വളരെ ക്വസ്റ്റ്യൻ വളരെ പാവമായിട്ട് ചോദിക്കുന്നു, എന്നാച്ചി. അപ്പോൾ ഇവിടുന്ന് ശ്രീതു, ഞാൻ പറയണത് കേൾക്കൂ, ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് പറഞ്ഞത്. അവിടെ ഞാൻ അപ്പുറത്തുനിന്ന്, നോ, ഞാൻ പറയണത് കേൾക്കൂ, ഞാൻ ഇങ്ങനെ 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 മനസ്സിലാക്കിയത്. ഇത് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ ശ്രീതു ഒന്നുമേ പുരിയല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അവസാനം ശ്രീതുവിനെ ഏകദേശം ഏതാണ്ടൊക്കെ പുരിഞ്ചിത്. പുരിഞ്ച കാര്യം ഒന്ന് അവളോട് പറഞ്ഞു കൊടുക്കാൻ നോക്കി, എല്ലായിടത്ത് ദൂരെ എറിഞ്ഞ് അവൾ ചടക്ക ചടക്ക ടടപ്പടപ്പടപ്പട പറഞ്ഞു പോയി. ഇവള് പ്രതീക്ഷ എന്തെന്നറിയാമോ? ഗബ്രി വാലിഞ്ചുരുട്ടി പിറകെ പോകുന്നു. ഗബ്രിക്ക് ഇപ്പം താല്പര്യമില്ല. കാര്യം നിങ്ങൾക്ക് അറിയോ? അതുകൊണ്ട് നമ്മളെ ക്രഷമ്മച്ചി ഇല്ലേ, ക്രഷമ്മച്ചി, ശ്രീതുവിനെ ക്രഷടിച്ച കശമ്മച്ചി, അവക്ക് കബ്രിയെ നോട്ടം ഉണ്ടെന്ന് ശ്രീതുവിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞു. ഇനിയിപ്പോൾ പുതിയ പ്രണയനില അവിടെ വരാൻ ചാൻസ് ഉണ്ട്. പള്ളി, ഇതെല്ലാം താങ്ങാനുള്ള മനസ്സെൻ്റെ പാപം ജാസു കൊച്ചിന് കൊടുക്കണേന്ന് മാത്രമേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. പരുമലപ്പള്ളിയിലേക്ക് ഒരു നേർച്ച നേരണം, എങ്ങനെയും എൻ്റെ കുട്ടിക്ക് മനക്കെട്ടി ഉണ്ടാവട്ടെ. അത്യാവശ്യത്തെ തൊലിക്കെട്ടിയുണ്ട്, ആ മനക്കെട്ടിയും കൂടെ കൊടുക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നല്ല കാര്യമാണ് നടന്നത്. എന്തായാലും ഈ ഒരു പോർഷൻ ഞാൻ മിസ്സാക്കിയിരുന്നു, അതുകൊണ്ടാണ് ഈ പോർഷനും കൊണ്ട് വന്നത്. രണ്ടും കൂടെ അടിച്ച് പിരിഞ്ഞ് അവള് പോയി കിടന്ന് ഉറങ്ങി. അവ അവിടെയൊക്കെ തേരാപ്പാരം നടക്കുന്നു. ഇച്ചി കഴിഞ്ഞ് നോക്കുമ്പോൾ അവനും പോയി കിടന്നുറങ്ങി. ആർക്കും ആരുമില്ല. ഇനിയിപ്പോൾ പാതിരാത്രി എന്തരായെന്ന് ഞാൻ നോക്കിയില്ല. ഏതായാലും ഞാൻ വരുന്നിടം വരെ രണ്ടും ഇല്ല. വാഴത്തോട്ടത്തിൽ ആളില്ല. വാഴത്തോട്ടത്തിൽ വേറെയൊക്കെ ഇരുന്നുകൊണ്ട് വാഴകൾ പറയുന്നുണ്ട്, പക്ഷേ ഈ രണ്ട് വാഴകളും തിരിഞ്ഞ് തിരിഞ്ഞ് അപ്പുറത്തും ഇപ്പുറത്തും പോയി കിടന്നുറങ്ങി. എന്തായാലും ആ കൊച്ചിന് സ്വസ്ഥമായിട്ട് ഒരീസെങ്കിലും ഉറങ്ങാൻ കഴിയട്ടെ. ഇനി നാളെ രാവിലെ എഴുന്നേറ്റ് ചോറും കറിയൊക്കെ വെക്കാനുള്ളതല്ലേ. കിച്ചൺ ടീമിലെ ലാപ്റ്റനാ, കിച്ചൺ ടീമിലെ ക്യാപ്റ്റനാ ഓള്. ഹാ, എന്തായാലും കൊള്ളാം. ഒരു നിസ്സാര കാര്യം കുത്തിപ്പൊക്കി ഊതി വീർപ്പിച്ച് ആകെ പ്രശ്നമാക്കി. ഒന്നാമത്തെ കാര്യം, നോറയുടെ ലവൻ എന്തരാ മെസ്സേജ് കൊടുത്തു. നോറയ്ക്ക് ആളുണ്ട്. ഇപ്പം ആളില്ലാതെ നിൽക്കുന്നതാരാ? ഈ മേഡമ. എല്ലാവരെയും മുൻപൊക്കെ പറഞ്ഞ് പറ്റിച്ചത് കണക്ക് നോറയെ ഒന്ന് പറ്റിക്കാൻ നോക്കിയപ്പോൾ നോറ പറഞ്ഞ് പറ്റൂല, നിനക്ക് ക്രഷ്, നിനക്ക് ക്ലാരിറ്റി ഉണ്ട്, നിനക്ക് ക്ലാരിറ്റി ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഇത്, അപ്പോൾ പിന്നെ ഇനിയത് നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട എന്ന് അവൾ കൃത്യമായിട്ട് പറഞ്ഞു. എന്നെ പറ്റിക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞു. നോറയെ പറ്റിക്കാൻ പറ്റത്തില്ല, ഏറ്റവും വലിയ പൊട്ടിയാണ് നോറ. അവളെ പറ്റിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ പിന്നെ ബുദ്ധിയുള്ളവളെ വീട്ടുകാരെയോ നമ്മളെയോ ഒക്കെ പറ്റിക്കാൻ പറ്റുമോ? അവൾ ആഹ ക്ലാരിറ്റി വിട്ടു നിൽക്കുകയാണ് കൂട്ടരെ. മൊത്തത്തിൽ ക്ലാരിറ്റി, കപ്പിളിൻ്റെ ക്ലാരിറ്റി പോയി. ലവൻ നല്ല ക്ലാരിറ്റിയോടെ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്തിട്ടുണ്ട്. അടുത്ത ആഴ്ച കെപ്രി എടുത്ത് ദൂരെ കളഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ആ കൊച്ചു കളിക്കും. പക്ഷെ അപ്പോഴും ആര് എന്നൊരു ചോദ്യമുണ്ട്. എനിക്ക് അഫ്സൽ കുക്കടുത്ത് ഒരു കാര്യം പറയണ്ട. മോനെ കുക്ക, അവൾക്കൊരു സമയം കൊടുക്കണം, അവൾക്ക് കുറച്ച് സാവകാശം കൊടുക്കണം.
ചിന്തിക്കാൻ സമയം കൊടുക്കണം, നീ വെപ്രാളപ്പെടരുത്, അവൾക്ക് ഇപ്പം ആരുമില്ല, എം ടി ആണ് ആ സ്പേസ്. അത് ഞാൻ ജിന്നിനോടും പറയണു, ഊന്നാക്കായോടും പറയണു, നിങ്ങൾ മൂന്ന് പേരും ഒന്നും കൂടെ ടോസ് ഇട്ട് തീരുമാനിച്ചിട്ട് ഒരാളങ്ങോട്ട് ചൂസ് ചെയ്യുക. കാരണം ആരും ഇല്ലാതെ നിൽക്കുന്ന ഒരു പാവം കുട്ടിയെ കാണുമ്പോൾ എനിക്ക് സഹതാപം തോന്നുന്നുണ്ട്. ഇനിയിപ്പം വേറെ ആരെങ്കിലും വന്നിട്ട് ഷാരൂഖ് ഖാൻ്റെ തലയിൽ വെച്ച് കെട്ടണ്ട, അത് ഞാൻ പേച്ചിന് ചോദിച്ചതാണ്, ചുമ്മാ ചോദിച്ചതാണ്. കടലിലേക്ക് തൂക്കി തള്ളിക്കളഞ്ഞാലും എൻ്റെ ഷാരൂഖ് ഖാൻ ഇതിനെ വേണ്ട. ഓക്കെ, അപ്പം തീർന്നില്ലേ? എന്തായാലും തല്ലി പിരിഞ്ഞിങ്ങനെ കരഞ്ഞിരിക്കുന്ന കാണുമ്പോൾ വിഷമമുണ്ട്. ഒരു 5 കിലോ ക്രീം തരട്ടെ എന്ന് ചോദിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ എന്ത് ചെയ്യുക, അങ്ങോട്ട് നമ്മളെ വോയിസ് എത്തത്തില്ല, അതൊരു ചോദ്യം തന്നെയാണ്. ഏതായാലും നടക്കുന്ന സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ആകെ നിരാശയാണ്. എൻ്റെ ആകെ ഒരു കണ്ടൻറ്റ്, എൻ്റെ അരി ആഹാരം അവളായിരുന്നു, അത് പോയി കിട്ടിയില്ലേ, സമാധാനമില്ലേ നിങ്ങൾക്ക്? ഇനി ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, പുറത്താവരുത്, അവിടെ നിന്ന് ഗപ്പും കൊണ്ടുവരണം. എന്തായാലും ബാക്കി എല്ലാം നഷ്ടപ്പെട്ടു, ഗപ്പെങ്കിലും കൊണ്ടുപോടി മോളെ. ഞാൻ ഐ ആം വെയിറ്റിംഗ്, ഐ ആം എ കട്ട വെയിറ്റിംഗ്. താങ്ക് യു, ടാറ്റാ. കുറച്ച് ക്രൂരമായി പോയി എന്ന് എനിക്കറിയാം, ഇതിനേക്കാൾ ക്രൂരത അർഹിക്കുന്ന ഒരത്തി ആയതുകൊണ്ടാണ് ഇങ്ങനെ എന്നെ പറഞ്ഞത്. താങ്ക് യു സോ മച്ച്.